എല്ലാ ദിവസവും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഏഴ് സൂറത്ത് ഓതുന്ന പതിവ്. കാന യഖ്റഉൽ മുസബ്ബിഹാത്തി ഖബ്ല അൻ യർഖുദ, ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഏഴ് സൂറത്ത് ഓതും. അത് നമ്മൾ ഓതുന്ന സാധാരണ പതിവിൽ ഓതുന്ന സൂറത്തുകളും അതിലുണ്ട്, അല്ലാത്തതുണ്ട്. മുസബ്ബിഹാത്താണ്. മുസബ്ബിഹാത്ത് എന്ന് പറഞ്ഞാൽ സുബ്ഹാന, സബ്ബഹ, യുസബ്ബിഹു, സബ്ബിഹു, അങ്ങനെ വരുന്ന സൂറത്തുകൾ ഖുർആനിൽ ഏഴെണ്ണമാണ്. അതെല്ലാ ദിവസവും പതിവായിട്ട് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് തങ്ങൾ ഓതാറുണ്ട്. ഇമാം അബൂദാവൂദ്, ഇമാം തുർമുദി തുടങ്ങിയ മഹാന്മാരൊക്കെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തതേ കാണും. എന്നിട്ട് അതിൻ്റെ മഹത്വം തങ്ങൾ പറഞ്ഞു. ആ ഏഴ് സൂറത്തിലുള്ള മഹത്വം, അത് ഏത് സൂറത്തിലാണെന്ന് വരാൻ കഴിയില്ല, ഏഴ് ചോദ്യം കിട്ടും. അങ്ങനെ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ. ചില കാര്യങ്ങൾ അവ്യക്തമാക്കി വെക്കുന്നത് നമ്മുടെ വിജയത്തിലാണ്. നമ്മൾ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ മടിയന്മാരാണെങ്കിൽ കിട്ടൂല, നമ്മൾ പരിശ്രമമുള്ളവരാണെങ്കിൽ കിട്ടും. ലൈലത്തുൽ ഖദ്ർ പറഞ്ഞില്ലാത്തതുകൊണ്ടല്ലേ, പറഞ്ഞെന്നാൽ ആ ഒരൊറ്റ രാത്രി പള്ളിയിൽ ഉറക്കാത്ത സ്കരിക്കാൻ ആളെ കാണുള്ളൂ. നമ്മളെയും കാണില്ല, നിങ്ങളെയും കാണില്ല, നമ്മൾ മൊത്തത്തിൽ ഒപ്പപ്പെട്ടതല്ലേ. വെള്ളിയാഴ്ച ദിവസത്തൊരു സമയം, ചെറിയൊരു സമയം, ഹദീസിൽ തന്നെ പറഞ്ഞത് വളരെ ചെറിയ സമയം എന്നാണ്. മിനിറ്റുകളെ ഉണ്ടാവുള്ളൂ, മണിക്കൂറൊന്നും ഉണ്ടാവുള്ളൂ. എന്ത് ചോദിച്ചാലും, ചോദിക്കാൻ പാടില്ലാത്തല്ല, ചോദിക്കേണ്ടത് എന്ത് ഒരു മുസ്ലിം ചോദിച്ചാലും അള്ളാഹു ഉത്തരം കൊടുക്കുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്ത് പറഞ്ഞൊരു സമയമാണ്. ഏതാണ്? 40 ഖൗലുണ്ട് ആ വിഷയത്തിൽ. ഒന്ന് രണ്ടും തന്നെ അസറിന്റെ അവസാന സമയമാണെന്നാണ് അതിന്റെ അവസാനത്തെ ഖൗലുള്ളത്. നമ്മളെന്ത് ചെയ്യാം? നമ്മൾ പരിശ്രമിക്കണം. ഏതെങ്കിലും ഒരു ദിവസം ആ സമയം കിട്ടുമോ നോക്കണം. അതേപോലെ ഈ ഏഴ് സൂറത്ത് ഓതിയിട്ട് തങ്ങൾ പറയാണ് ഇന്ന ഫീഹിന്ന ആയത്തൻ അഫ്ളലു മിൻ അൽഫി ആയ. ആ ഏഴ് സൂറത്തിൽ ഒരു ആയത്തുണ്ട്, അത് ആയിരം ആയത്തിനേക്കാൾ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ആയത്ത. സുബ്ഹാനല്ലാഹി തുടക്കം. ഖുർആന്റെ ഒരു സൗന്ദര്യം നോക്കി നിങ്ങൾ. ഒരു ഫീല് അല്ലെങ്കിൽ ഒരു ഇസ്മ്, അത് ആദ്യം പിടിച്ചെടുക്കുന്നത് മസ്ദറിൽ നിന്നാണ്. അറബിയില് മറ്റു ഭാഷകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്, വെർബ് ക്രിയ വരണമെങ്കിൽ അതിന്റെ ധാതു ആദ്യം. അതെല്ലാ ഭാഷയിലും, മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലൊക്കെ ഉണ്ട്. മസ്ദർ എന്ന് പറയും അറബിയിൽ, അതാണ് സുബ്ഹാന, അതാണ് ആദ്യം വന്നത്. സുബ്ഹാന കഴിഞ്ഞിട്ട് പിന്നെ വന്നതാണ് സബ്ബഹ. സബ്ബഹ കഴിഞ്ഞ് പിന്നെ യുസബ്ബിഹു, യുസബ്ബിഹു കഴിഞ്ഞ് പിന്നെ സബ്ബിഹ. അപ്പൊ മാദിയും മുദാരിയും അംറും ഒക്കെ പെട്ട്. ഖുർആൻ എല്ലാ സംഗതികളും പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഭാഷയും പഠിപ്പിക്കുന്നുണ്ട്, കണക്കും പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ഖുർആനിലുണ്ട്. ഖുർആൻ ഇല്ലാത്തൊരു വിഷയമല്ല. അറിവുണ്ടാകണം, അപ്പോളേ അത് മനസ്സിലാവുള്ളൂ. അതില് എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഓതുന്ന മുസബ്ബിഹാത്ത്, അത് പതിവായിട്ട് ഒന്നാണ്, അതിലൊന്നാണ്, ഏറ്റവും വലിയ സൂറത്താണ് ഇസ്റാ സൂറത്ത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്ന് തുടങ്ങുന്ന അൽകഹ്ഫിന്റെ തൊട്ട് മുമ്പുള്ള സൂറത്ത്. പിന്നെ രണ്ടാമതായി ഓതുന്നത് ഹദീദ് സൂറത്ത്, വലിയ സൂറത്ത് എന്ന് പറഞ്ഞ ചെറിയ സൂറത്ത്. പിന്നെ നമ്മളിപ്പോൾ തുടങ്ങാൻ നിൽക്കുന്ന സൂറത്തുൽ ഹശ്ർ, 10-24 ആയത്ത്, ചുരുങ്ങിയ സമയം ഓതി തീർക്കാനും വലിയ സമയത്തിന്റെ ആവശ്യമില്ല. യാസീന്റെ സമയം പോലും ആവശ്യമില്ല സൂറത്തുൽ ഹശ്ർ ഓതാൻ, ചുരുങ്ങിയ സമയം. പിന്നുള്ളതൊന്ന് സൂറത്തു സൊഫാണ്, അതും ചെറിയൊരു സൂറത്താണ്, ഒരു പേജേ ഉള്ളൂ കാര്യമായിട്ട്. പിന്നെ സൂറത്തുൽ ജുമാ, വെറും 11 ആയത്തുള്ളൊരു സൂറത്ത്. സൂറത്തു തഗാബുൻ, അതും ഒരു 16-17 ആയത്തുള്ള സൂറത്ത്. പിന്നെ സബ്ബിസ്മ റബ്ബിക്കല്ല ആലാന്നുള്ള വെള്ളിയാഴ്ചകളെ നമ്മൾ കേൾക്കുന്ന സൂറത്താണ്. ഈ ഏഴ് സൂറത്തും ഖബല ഇർഖുദ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുള്ള പതിവുണ്ട്. സബ്ഉൽ മുൻജിയാത്ത് എന്ന് പറയുന്ന രക്ഷപ്പെടുത്തുന്ന ഖബറിൽ, പരലോകത്ത്, നരകത്തിലൊന്ന് കാല് വെക്കാതെ സ്വർഗത്തിലെത്തുന്ന സൂറത്ത്, എത്തിക്കുന്ന സൂറത്ത്. മുൻജിയാത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിലുണ്ട്, ദുനിയാവിലും ഒരു മനുഷ്യന് രക്ഷ, ആപത്തിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, അപകട മരണത്തിൽ നിന്ന്, അത്യാഹിതങ്ങളിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടുത്തുന്നതാണ് മുൻജിയാത്ത്. അതിലും ഇടം പിടിച്ച സൂറത്താണ് സൂറത്തുൽ ഹശ്ർ. അതിനെ വിശദീകരിച്ച് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്, ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെ. സൂറത്തുൽ ഹശ്ർ ഓതിയാലുള്ള പുണ്യം,
അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല, അത്രയും വലുതാണ്. നേടേണ്ട മഹാന്മാരൊക്കെ സൂറത്തുൽ ഹശ്ർ കൊണ്ട് നേടിയിട്ടുണ്ട്, നമ്മളും നേടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ തുടക്കത്തിൽ സൂറത്തുൽ കഹ്ഫ് ചർച്ച ചെയ്ത് അന്ന് അതിന്റെ മഹത്വം പറഞ്ഞു. അത് അന്ന് മുതൽ ഇന്ന് വരെ ഉൾക്കൊണ്ട് പതിവാക്കി പോരുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും ഇവിടെയും പുറത്ത് നമ്മുടെ ക്ലാസ് കേട്ടവരിലും ഉണ്ട്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അറിയുന്ന ഇൽമ് ജീവിതത്തിൽ ദായിമാക്കി മൗത്ത് വരെ കൊണ്ടു നടക്കാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു ഭാഗ്യം ചെയ്യുമാറാകട്ടെ. എപ്പോഴാണോ ഒഴിവുള്ളത് അപ്പോൾ ഓതിയാ മതി. രാത്രിയേക്കുള്ള പകലേക്കുള്ള എപ്പോഴും ഓതാം. ഒരു ചുരുങ്ങിയ സമയം മങ് ഖറഅ സൂറത്തുൽ ഹശ്ര, ഞാൻ ആദ്യമായിട്ട് ഓതിയ ഹദീസ് ഇമാം ഖുർത്തുബി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. സൂറത്തുൽ ഹശ്ർ ഒരാൾ ഓതിയാൽ ലം യബഖ ശൈഉ മിനൽ ജന്നത്തി വന്നാരി, എന്നിട്ട് കുറെ എണ്ണയാണ്, സ്വർഗം നരകം അർശ് കുർസി സമാവാത്ത് അർള് പ്രാണികൾ വരീഹു കാറ്റ് വ സഹാബു മേഘം വത്തീറു പറവകൾ വദ്ദവാബു ജീവികൾ ഈ ജന്തുക്കൾ അടക്കം വശജറു വൽ ജിബാലു വശംസു വൽ ഖമർ പർവ്വതങ്ങളും മരങ്ങളും സംസും ഖമറും വൽ മലായിക്കത്തു മലക്കുകളും ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഇല്ലാ സ്വല്ലു അലൈഹി വസ്തഗ്ഫിറു ലഹു, ആ ഓതുന്ന മനുഷ്യന് വേണ്ടി പ്രാർത്ഥന നടത്തും പൊറുക്കലിനെ തേടുകയും ചെയ്യും. രണ്ടുണ്ട്, പ്രാർത്ഥന നടത്തുക എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ടുള്ള ഒരുപാട് സംഗതികൾക്ക് വേണ്ടി. ഒരു സൂറത്തുൽ ഹശ്ർ ഒരു ദിവസം മോദിയാൽ വേറെ ചില കിതാബുകളിലൊക്കെ കാണാം, വലിയൊരു പണ്ഡിതൻ അദ്ദേഹം അന്നത്തെ കാലത്ത് വലിയ ഇൽമുള്ള മഹാനാണ്. അപ്പൊ ജനങ്ങളൊക്കെ ആ പണ്ഡിതന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ഞങ്ങളെ നാട്ടിലേക്ക് പോകുന്നതിന് സിംഹങ്ങൾ വഴി തടഞ്ഞിട്ടുണ്ട്. സിംഹമൊക്കെ നമ്മളെ നാട്ടിൽ എവിടെയെങ്കിലും ഇറങ്ങി ഒരു ഫോട്ടോ വാട്സപ്പിൽ വിട്ടാൽ കൊറോണ പോലെ നിറ ഒറ്റ കുട്ടിനെ കാണൂല, അരി തീർന്നാലും ശരി മീൻ തീർന്നാലും ശരി ആ വൈക്ക് കാണൂല, പേടിയാണ്. സ്വാഭാവികമായിട്ട് ആളുകൾക്ക് പേടി വരും, കാരണം ജീവൻ ആർക്കും പേടി ഉണ്ടല്ലോ, ആളുകൾ വരില്ല. പിന്നെ ആരൊക്കെ തെരഞ്ഞു പിടിച്ച് അത് കാട്ടിലെത്തിന്ന് കണ്ടാൽ അൽഹംദുലില്ലാ സമാധാനമായിട്ട് ആൾക്കാർ വരും, പേടിയാണ്. ജനങ്ങളൊക്കെ പേടിച്ച് ആലിമിന്റെ അടുത്ത് വന്നു. അപ്പൊ ആ ആലിമ നല്ല ഇൽമുള്ള അമലിയുന്ന ആലിമ, വലിയ കറാമത്തുള്ള മഹാനാണ്. അദ്ദേഹം ചെന്ന് നോക്കിയപ്പോ സിംഹം ഇങ്ങനെ ഒരു തുറിച്ചൊരു നോട്ടം, ഇങ്ങനെ സിംഹങ്ങൾ ഒന്നൊന്നല്ല പലതും ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ തല കുനിക്കപ്പോ പേടി കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പിന്മാറിയ സമയത്ത് ഒരു നല്ല തടിച്ച ഒരു മനുഷ്യരൂപം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചു. അവിടെ നിൽക്കണം, ഇവിടെ നിന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാരക്കണം, കാരണം നിങ്ങൾ സൂറത്തുൽ ഹശർ പതിവ് ഓതുന്ന ആളാണ്. ഈ സിംഹത്തെ വിരട്ടാനുള്ള മരുന്ന് നിങ്ങളെ കയ്യിലുണ്ട്. ധൈര്യപൂർവ്വം ദ്വാരിക്കുന്നു, അള്ളാഹുവിനോട് ദ്വാരുന്നു. സിംഹം അങ്ങനെ ഒരു മുളക്ക മൂളിയിട്ട് അതിന്റെ വട്ടിലാണ്, ആളുകൾക്ക് വഴി തുറന്നു കൊടുത്തു, നല്ല സൗകര്യം കിട്ടി. ഞാൻ പറഞ്ഞു തന്ന സൂറത്തുൽ ഹശ്ർ പതിവായി ഓതുന്ന ആളുകൾക്കുള്ള മഹത്വങ്ങൾ ചെറുതല്ല, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മലക്കുകളുടെ പ്രാർത്ഥന അത് ചെറിയൊരു ഫലമല്ല. ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന കാവ്യ കാവലുകളാണ് ലോകത്തുള്ള ജീവജാലങ്ങളുടെ പ്രാർത്ഥന. നമുക്ക് അനുകൂലമാണത്. ഈ പറഞ്ഞ സൃഷ്ടിജാലങ്ങൾ മുഴുവൻ ഒരു മനുഷ്യന് ദ്വാരക്കാന്ന് പറഞ്ഞാൽ ചില്ല, ഈ ദ്വാ കൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കും. എന്തെല്ലാം വിഷയങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈൻ മാത്ത മിൻ യൗമിഹി ഔ ലൈലത്തിഹി, ആ പകലിലോ രാത്രിയിലോ അയാൾ മരിച്ചാൽ മാത്ത ഷഹീദൻ, ആഖിറത്തിലെ ഷഹീദിന്റെ പ്രതിഫലം നൽകും. ഇമാം ഖുർത്തുബി അവിടുത്തെ തദ്കിറയിൽ ആഖിറത്തിലെ ശുഹദാക്കൾ എണ്ണിയ ഒരുപാട് ലിസ്റ്റുണ്ട്, ഒന്നു രണ്ടോ നല്ല ഏയും പത്തോ, അതിൽ എണ്ണിയ ഒന്നാണ് സൂറത്തുൽ ഹശ്ർ ഓതി മരിക്കുന്ന ആൾ എന്നോ അയാൾ അന്ന് ഊതിയിട്ടുണ്ട്. അതിനാണ് തൗഫീഖ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആൾക്കാരെ പറയാം മരിക്കണം അന്നും ബാപ്പ പതിവായി ഖുർആൻ ഓതുന്ന ഓത്ത് ഓതിയിട്ടുണ്ട്, അതൊരു വലിയ ഭാഗ്യം. പതിവായി ഓതുന്ന ദിക്റൊക്കെ ചൊല്ലിയിട്ടുണ്ട്, സൂറത്തുകളൊക്കെ ഓതിയിട്ടുണ്ട്, എല്ലാ ദിവസവും യാസീൻ ഓതും അന്ന് ഓതാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് ചെറിയ ഭാഗ്യമല്ല. അപ്പൊ നമ്മൾ കണക്ക് കൂട്ടാൻ പറ്റും, അന്ന് ഓതി യാസീൻ ഓതി, നാം മഹാഭാഗ്യവാനാണ്. ഓതാൻ കഴിയാത്ത അവസ്ഥകൾ കാണാറുണ്ട്, ഒരു ഹർഫ് പോലും മിണ്ടാൻ കഴിയാതെ കിടക്കുന്ന അവസ്ഥ കാണല്ലേ, മൂത്രൊഴിച്ചതും കാഷ്ടിച്ചതും അറിയാതെ കിടക്കുന്ന അവസ്ഥ കാണാല്ലേ, അതിനേക്കാളും ഭാഗ്യമാണ് നല്ല ബോധത്തോടെ ഹിമ്മത്തോടെ ഓതേണ്ടതും ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിയും പറഞ്ഞും വിടവാങ്ങാനുള്ള കഴിയും. അത് ചെറിയൊരു ഭാഗ്യമൊന്നുമല്ല, ചെറിയ ഭാഗ്യയെ കണക്കാക്കാൻ പറ്റില്ല. അതേത് പ്രായത്തിലാണെങ്കിലും ശരി, 100 കഴിഞ്ഞിട്ടാണെങ്കിലും 110 കഴിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ
അള്ളാഹു നൽകുന്ന ഹിമ്മത്ത്, മനക്കരുത്തും ധൈര്യം ഉണ്ടെങ്കിൽ ചൊല്ലേണ്ടത് ചൊല്ലാനും പറയേണ്ടത് പറയാനും ഒക്കെയുള്ള കരുത്തുണ്ടാകും. അതിനെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാർഗം എന്താ? പതിവായിട്ട് പിന്നാലെ കൂടുക എന്നുള്ളത്. എന്നാ ഈ വലിയ മഹത്വം കിട്ടും. ഹദീസുകൾ വന്നിട്ടുണ്ട്, പാപങ്ങൾ വലുതും ചെറുതൊക്കെ അള്ളാഹു പുറത്തിരുന്നാണ്. ഇത്രയും വലിയ മഹത്വം ഉണ്ടാകാനുള്ള ഒരു കാരണം സൂറത്തുൽ ഹശ്റിൽ അടങ്ങിയിരിക്കുന്ന അവസാന ഭാഗത്ത് ഇറങ്ങിയിരിക്കുന്ന ചില ആയത്തുകൾ, ലവ് അൻസല്ല മുതൽ തായോട്ടുള്ള ആയത്തുകൾ, അതാണ് ആ സൂറത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. ഇസ്മുല്ലാലം ഒരാൾക്ക് അറിയണമെങ്കിൽ സൂറത്തുൽ ഹശർ ഓതിയാ മതി എന്ന് വരെ പണ്ഡിതന്മാരിൽ ചിലര് പഠിപ്പിച്ചത് കാണാൻ കഴിയും. മങ്കറ ആഖിറ സൂറത്തുൽ ഹശ്ര, സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗം ലവ് അൻസല്ല മുതൽ തായോട്ട് ഓതിയാൽ, ആ ഓതിയ അന്ന് രാത്രിയോ പകലോ മരിച്ചാലും ഈ ഷഹാദത്തിന്റെ കൂലി കിട്ടും. നിങ്ങൾ നോക്കതിന് പുറമെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാവിലെ ഒരാൾ മൂന്ന് പ്രാവശ്യം ചൊല്ലി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, എത്ര പ്രാവശ്യം? മൂന്ന് പ്രാവശ്യം. ശേഷം ലവ് അൻസല്ല മുതൽ തായോട്ട് ഓതി. അതേപോലെ തന്നെ വൈകുന്നേരവും ചൊല്ലി. എന്നാൽ വക്കലല്ലാഹു ബിഹി സബീഇന അൽഫ് മലക്കീൻ, 70,000 മലക്കുകൾ അള്ളാഹു തആല ചുമതലപ്പെടുത്തി കൊടുക്കും. ആ മലക്കുകളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ, വൈകുന്നേരം മുതൽ രാവിലെ വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഈ മനുഷ്യന് വേണ്ടി അനുകൂലമായിട്ട്. ആപത്തുകളെ തടുക്കുന്നു, ബറക്കത്തുകൾ വാങ്ങിക്കൊടുക്കുന്നു, ഒരുപാട് വിഷയങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, നേരത്തെ ഉസ്താദ് പറഞ്ഞില്ല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരുപാട് ഇൽമു ചോദിച്ചു പിടിച്ച മഹാനവർകൾ തന്നെ പറയാറുണ്ട്, ഞാൻ ആ പഠിച്ച ഇൽമുകൾ മൊത്തം തുറക്കാനുള്ള അവസരം എനിക്ക് കിട്ടുമെന്നറിയില്ല. ഇൽമിന്റെ ഒരു പാത്രമേ തുറന്നിട്ടുള്ളൂ, വേറൊരു പാത്രം തുറക്കാത്തുണ്ട്. അപ്പൊ അവർ ഇൽമിന്റെ ആയത്ര അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൂടുതൽ കാലം ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായത് 2 വർഷവും ചില്ലറ മാസം. മക്കം വത്തയിന്റെ അന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഇസ്ലാമിലേക്ക് വരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നിന്ന് കിട്ടുന്ന ഒരു ദിവസമാണെങ്കിലും കിട്ടുന്ന ഇൽമാകുന്ന 100-ന് വളരെ വലിയ വലുപ്പമുണ്ട്, വിശാലതയുണ്ട്. ഞാൻ ചോദിച്ചു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്, തങ്ങൾ എനിക്ക് ഇസ്മുല്ലാലം പഠിപ്പിച്ചു തരണം, ഒരു താല്പര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ അലൈക ബി ആഖിരി സൂറത്തുൽ ഹശ്ർ, സൂറത്തുൽ ഹശ്റിന്റെ അവസാനം നിങ്ങൾ പതിവാക്കണം. ഫഅക്സിർ ഖിറാഅത്തഹ, അതിന്റെ ഓത്ത് നിങ്ങൾ അധികരിപ്പിക്കണം. ഞാൻ രണ്ടാമതൊന്ന് ചോദിച്ചു, വേറെ ഏതെങ്കിലും മാറ്റി പറയുകയാണെങ്കിൽ നായിൽമും കിട്ടുമല്ലോ ഇത്. തങ്ങൾ രണ്ടാമത് തന്നെ മറുപടി. മൂന്നാമതും ഞാൻ ചോദിച്ചു, വേറെ എന്തെങ്കിലും ജവാബ് കിട്ടുമെന്ന് എഴുതിയിട്ട് മൂന്നാമത് തന്നെ പറഞ്ഞു. അത് ഉറച്ച വിഷയം മനസ്സിലായി. ഏത്? ആ ഇറങ്ങി ഫുള്ളായ സമയമാണ്. ഇത് ചോദിച്ച സമയമല്ലേ? അതെ. അവസാനങ്ങളിൽ ഇറങ്ങിയതൊക്കെ വലിയ വലിയ ആയത്തുകളിലും മറ്റും ചില്ലറ ആയത്തുകളാണ്. സൂറത്തുകളായിട്ട് കുറെയൊക്കെ ഭാഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ലവ് അൻസല്ല മുതൽ തായോട്ടുള്ള ഭാഗങ്ങൾ ഒരായത്തൊഴികെ ബാക്കിയുള്ള 3 ആയത്തുകൾ ഒരുമിച്ച് ഇറങ്ങിയതാണ്. അങ്ങനെ കുറെ ഇറങ്ങിയിട്ടുണ്ട്. സൂറത്തുൽ ഹശറിന്റെ അവസാനം നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ ഓരോ ഭാഗങ്ങൾ. അങ്ങനെ സൂറത്തുൽ ഹശർ പിന്നെയും 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 ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് മഹാനവർക്ക് വലിയ ധൈര്യം ഉണ്ടായി. അല്ലാഹു തആല തന്നതാണല്ലോ അത്, അതുകൊണ്ട് അതിനെ മുറുകെ പിടിച്ച് ജീവിക്കാമെന്ന് കരുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ഹശറിന്റെ അവസാനം രാത്രിയിലും പകലിലും ഒരാൾ പതിവാക്കി, ഫഖബലഹുല്ലാഹു ഫീ തിൽക ലൈലത്തി ഔ ദാലികല്യൗം, ആ രാത്രിയിലോ പകലിലോ അല്ലാഹു തആല അവനെ പിടിച്ച് മരിച്ചു പോയാൽ, ഫഖദ് ഔജബല്ലാഹു ലഹുൽ ജന്ന, സ്വർഗം അല്ലാഹു തആല അവന് ഉറപ്പാക്കിയിരിക്കും. അത്രയും വലിയ മഹത്വം ഈ സൂറത്തിനുണ്ട്. കാവലിന് വലിയ മാർഗമാണ്. കാവലിന് മാർഗം പഠിപ്പിച്ചു കൊടുത്തത് മനുഷ്യന്മാര് മാത്രമല്ല, ജിന്നുകൾ വരെ. അബു അയ്യൂബ് അൻസാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുരയിൽ കാരക്ക സൂക്ഷിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. കാരക്ക ഇങ്ങനെ കൂട്ടിട്ട് പല കാരക്ക കൂട്ടത്തില് സക്കാത്ത് കൊടുക്കേണ്ട കാരക്ക ഉണ്ടാവുമല്ലോ, മാറ്റിച്ചോക്കെ ഉണ്ടാവുമല്ലോ, ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ കാരക്കൾ. ഇഷ്ടംപോലെ കാരക്കുള്ള മഹാനാണ് അബു അയ്യൂബ് അൻസാർ റളിയല്ലാഹു അൻഹു. അപ്പൊ കാരക്ക കൂട്ടിച്ച സ്ഥലത്ത് നിന്ന് ഒരു ദിവസം പോയി നോക്കുമ്പോ കാരക്ക കുറവാണ്, കുറച്ച് കുറവ്. അടക്ക കൂട്ടിച്ച് കുറഞ്ഞാൽ നമ്മൾ അറിയില്ല പെട്ടെന്ന്. അതേപോലെ തന്നെ കാരക്ക കുറഞ്ഞു കണ്ടപ്പോ പിന്നെ അങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോ രാത്രിയിൽ ചെറിയൊരു ആളനക്കം പോലെ തോന്നി. പോയപ്പോ ചെറിയൊരു രൂപം കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ആരാ നീ? ആ രൂപം അങ്ങനെ കാണുന്നുണ്ട്, വ്യക്തമായി കാണുന്നില്ല.
അപ്പൊ ആ രൂപം പറഞ്ഞു, റജുലും മിനൽ ജിന്നി, ജിന്നയാളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ പൊര ലക്ഷ്യമാക്കി വന്നതാണ്. ഭക്ഷണമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നിങ്ങളെ കാരക്കേന്ന് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുറവും വരൂല, അത് പിടികൂടുക എന്നുള്ള നിനക്ക് പറഞ്ഞാണ്. കാരക്കേന്ന് ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കുറവൊന്നും വരൂല. അബൂ അയ്യൂബുൽ അൻസാർ റളിയല്ലാഹു അൻഹു, നീ ജിന്നാണ് എന്നുള്ള വിഷയം സത്യം പറയുന്ന ആളാണെങ്കിൽ നിന്റെ കൈയൊന്ന് നീട്ടുന്നു. അപ്പൊ കൈ നീട്ടിയിട്ടുള്ളപ്പോ മഹാനവർക്ക് ഞാൻ കൈ തൊട്ട് നോക്കുമ്പോ എനിക്ക് വല്ലാത്ത ഇടങ്ങേറ, കാരണം നായന്റെ മുഴങ്കൈ പോലെ ഫുള്ള് രോമ. കൈ നീട്ടിട്ടൊന്ന് ഞാൻ കൈ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോ മുഴുവനായിട്ട് രോമ. അപ്പൊ എന്നോട് പറഞ്ഞു, അപ്പൊ അയ്യൂബേ ഞാനിവിടുന്ന് കാരക്ക് എടുത്തെന്ന് കരുതിയിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അബൂ അയ്യൂബ് അൻസാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടുത്ത കാരക്ക ഞാൻ പൊരുത്തപ്പെട്ടു, പക്ഷെ നീ ഒരു കാര്യം പറഞ്ഞു, മനുഷ്യന്മാരും ജിന്നുകളും കാവൽ ചോദിക്കുന്നതിൽ നീ പഠിച്ച അറിവനുസരിച്ച് ഏറ്റവും വലിയ കാവലിന്റെ വചനം ഏതാണ്? അപ്പൊ ജിന്നു പറഞ്ഞു സൂറത്തുൽ ഹശറിന്റെ അവസാനം ഭാഗമാണ്, ഞങ്ങൾ ഉപയോഗിക്കുന്ന കാവലുകളിൽ വലിയ കാവൽ, കിടന്നുറങ്ങുമ്പോ ഓതൽ സുന്നത്തായ ഭാഗങ്ങളിൽ പെട്ടതാണ് ഖവാത്തീമുൽ ഹശർ, ഹശറിന്റെ അവസാന ഭാഗം. ഒരു ആയത്തുൽ കുർസി മാത്രം ഓതിയിട്ട് വേഗം സല്ലല്ലാഹു എന്ന് ഉറങ്ങിയ പോരെ, പിന്നെ അതൊക്കെ ചെല്ലാൻ അറിഞ്ഞ് പരമ്പരയിൽ അറിവ് വരും. പരമ്പരയുള്ളവർക്ക് ബിസ്മില്ലാ നേരല്ല, പിന്നെ ബാക്കിയുള്ള ഹശറിന്റെ അവസാന ഭാഗം കിടന്നുറങ്ങുമ്പോ അതിൽ സുന്നത്തുള്ളതാണ്. സൂറത്തുൽ ബക്കറിന്റെ അവസാന ഭാഗം ചില ആൾക്കാരെ പറയുന്നത് അതിന് സ്ഥലം നേരത്തെ ഹദ്ദാദ് അല്ലേ, അപ്പൊ ഒരു ആമന റസൂൽ അല്ലേ, നമ്മളെ മടിയാലോചിക്കാൻ ഒരു ആമന റസൂൽ ഇത്ര മണിക്കൂർ വേണം. കിടന്നുറങ്ങുമ്പോ രണ്ട് മണിക്കൂർ പെണ്ണുങ്ങളോട് കിന്നാരം പറഞ്ഞാലും ഒരു രണ്ട് മിനിറ്റ് തോന്നാൻ നേരമില്ലാത്തവരാണ്. അങ്ങനെ ഹതഭാഗ്യരാകരുത്, ഇതൊക്കെ ഓതിയിട്ട് വേണം ഒരു മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ കിടക്കാൻ. സൂറത്തുൽ ഹശറിന്റെ അവസാന ഭാഗങ്ങളിൽ ലോൻസല്ല ഓതാൻ ചുരുങ്ങിയ സമയം പോലെ, നമ്മളൊന്ന് ഇരുന്ന് ഒന്ന് തട്ടിക്കൊട്ടുന്ന തുണിയൊക്കെ ഒന്ന് റെഡിയാക്കുന്ന ടൈം മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ കിടന്നുറങ്ങുന്ന സമയത്ത് ഹശറിന്റെ അവസാന ഭാഗം ഓതണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൽപ്പിച്ച സഹാബിയോട് പറഞ്ഞു, വിരിപ്പിലേക്ക് ചെന്നാ ഓതണം. ഇൻ മുത്ത മുത്ത ഷഹീദൻ, ആ വിരിപ്പിൽ കടന്നിട്ടാ നീ മരിക്കുന്നതെങ്കിലും ഷഹാദത്തിന്റെ കൂലി അല്ലാഹു തരും. അതുകൊണ്ട് ചെറിയ മഹത്തുള്ള സംഗതി അല്ല, വലിയ മഹത്തുള്ള സംഗതിയാണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതി കാണാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാൻ ചോദിച്ചു, നിങ്ങളോട് ഞാൻ സ്പെഷ്യൽ ഒരു കാര്യം ചോദിക്കണം അലിയെ, കുറേ ഇൽമു നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട്, പക്ഷേ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോടും ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടും സ്പെഷ്യലായി പറഞ്ഞ വല്ല ഇൽമുണ്ടോന്ന് വെച്ചു. ഇതിങ്ങനെ കമ്പ്യൂപ്പിച്ചാ ചോദിക്കുന്നത്, അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളോട് തങ്ങൾ നിങ്ങളോടും പറഞ്ഞ ഒരു പ്രത്യേക കാര്യം വല്ലതും പറഞ്ഞിരുന്നു വെച്ചു. അപ്പൊ പറഞ്ഞു, ഇദാ അറത്ത ബറാഏ ഇദാ അറത്ത അൻ തദൂ അല്ലാഹ ബിസ്മില്ലാഹ്, ഇസ്മുല്ലാഹ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ദ്വാരക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ട് സംഗതി ചെയ്താൽ മതി, വലിയ ഫലം ഉണ്ടാകും. രണ്ട് സംഗതി എന്താ? ഒന്ന്, സൂറത്തുൽ ഹദീദിന്റെ അവസാന ആദ്യത്തിൽ നിന്ന് പത്തായത്ത്, ചെറിയ ആയത്തുണ്ട് ആദ്യത്തിൽ പത്തായത്തും ഹഷറിന്റെ അവസാനമുള്ള മൂന്നായത്തും, മൂന്നായത്ത് എന്ന് പറഞ്ഞാൽ വഞ്ചന മുതലല്ലോ, അത് മൂന്നും ഈ പത്തും ഈ മൂന്നും ഓതിയിട്ട് പിന്നെ നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചോളാണ്, എന്നിട്ട് അതിന്റെ ആ ചോദ്യത്തിന്റെ കാര്യം പറയാം. ഇത് കേടായിട്ട് ഉപയോഗിക്കരുത് കേട്ടോ, വളരെ വളരെ ഇതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ അത് റെഡി റെഡിയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക, പഠിച്ചോനെ ഇതല്ലാത്ത വേറെ വിഷയം നിന്നോട് എനിക്ക് ചോദിക്കാനുണ്ട്, നിന്നെ പറ്റിയാണല്ലോ ഈ ആയത്തിലൊക്കെ പറഞ്ഞത്, അതുകൊണ്ട് മലയാളത്തിൽ ചോദിക്കാനുള്ളൂ, ഈ ആയത്തിൽ നിന്നെ പറ്റിയാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് എന്റെ ഈ കാര്യം സാധിപ്പിച്ചു തരണേന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് പെട്ടെന്ന് അല്ലാഹു തആല കൂടുതൽ താമസം ചെയ്യാതെ സാധിപ്പിക്കും. എന്നിട്ട് പറഞ്ഞു, ഫവല്ലാഹി യാ ബറാഉ ബറാഏ
ഈ ആയത്തുകൾ ഓതിയിട്ടില്ല ഓ ദാഊത്ത് അലിയ അലിയായ എനിക്ക് പ്രതികൂലമായിട്ട് നിങ്ങൾ ഉയർന്നാൽ ലഹസഫബി അല്ലാഹു എന്നെ ഭൂമിയിലാഴ്ത്തി പോകും. അത്രയും വലിയ മരണം അതാ പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് പ്രതികൂലമായിട്ട് ഉപയോഗിക്കരുത്. അതിപ്പോ ഞമ്മക്ക് ഇടങ്ങേറാൻ നിൽക്കുന്ന ഒരാളുണ്ട്, അയാളെ തൽക്കാലം നാളെ മറ്റന്നാളോ പണിയാക്കണം, അതിനു വേണ്ടി തോന്നരുത്. പക്ഷെ ഓതിയാൽ അത്ര വരെ ഫലം കിട്ടുന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ കൂട്ടത്തിലൊരു കാര്യം കൂടി പറഞ്ഞു, ഈ സൂറത്തിന്റെ അവസാനത്തെ പറ്റി മഹാന്മാരൊക്കെ വെച്ചൊരു പേരുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പലപ്പോഴും ആ പേര് പറയാറുണ്ട്, റുഖിയത്തു സദാ. ഇത് തലവേദനക്കുള്ള മന്ത്രാണ്. ഇനിയിപ്പോ അത് കിട്ടാതെ ബുദ്ധിമുട്ടാണ്. തലവേദന വലിയൊരു വേദന അല്ലേ? ആ അതാ നമ്മളെ പറയുന്നത് വലിയ വേദനയാണ്. ഞാൻ പുറക്കൂടുതൽ വേമുക്കുമ്പോ ക്ഷീണാണ്, വളരെ ക്ഷീണാണ് തലവേദന. ഏത് വേദന വന്നാലും അങ്ങനെ തന്നെ, തലവേദന വലിയൊരു അസ്വസ്ഥ തന്നെയാണ്. കാരണം ചിന്തിക്കാനുള്ള സംഗതി ഇല്ലേ, തല എന്ന് പറഞ്ഞാൽ അതിനെ വേദന, പിന്നെ ബാക്കിയുള്ള കാലം കാലിന്റെ വിരലിനൊക്കെ വേദന ഉണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ കൂട്ടാ. തലക്ക് കുഴപ്പമില്ലല്ലോ. തലവേദനക്കുള്ള റുഖിയത്ത് മന്ത്രമാണ് ഏത്? ലോ അൻസല്ല മുതൽ തായോട്ട്. അത് തലയിൽ ഇങ്ങനെ തൊട്ടിട്ടാണ് മന്ത്രിക്കേണ്ടത്. മേലല്ല, തലമല് മുടിമല് തൊട്ട് ശരിക്കത് ഓതി മന്ത്രിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ പറയുന്ന സംഭവം മർഫു ആയിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് മഹാന്മാർ പറയുന്നു. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് പകർന്നു നൽകിയ ഇൽമാണ്. മഹാനവർകൾ പഠിച്ച് അങ്ങനെ പരിചയിച്ച് കിട്ടിയതല്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഇൽമാണ്. തലവേദനക്ക അതിന് ലൗവൻസൽ ഓതിയാ മതി അല്ലേ? പഴയ കാലത്തെ നമ്മൾ ഉമ്മാമാരൊക്കെ ഇപ്പോഴും ഓൽക്ക് അറിവുണ്ട്. തീ പൊള്ളിയാൽ അപ്പ പറയും ഏത് ഓതിയാ മതി. ആ അതാണ് ഇപ്പോഴും ഞാൻ എന്റെ വല്യമ്മ പറഞ്ഞു കേട്ടു. അതൊക്കെ ശരിക്കും അങ്ങനെ പ്രാക്ടിക്കലാക്കിയതുകൊണ്ടാണ്. അല്ല അപ്പൊ അവര് മന്ത്രിക്കാൻ ബോർഡ് എഴുതി കുത്തിർന്നിട്ടും നല്ലത്. തീ പൊള്ളിയാ ഇബ്രാഹിം അങ്ങനെയുണ്ട്. തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്. വലിയ ശിഫക്കുള്ള ആയത്താണത്. തീയിൽ ചാടി ആൾക്ക് വരെ അത് ഓതിയിട്ടുണ്ടെങ്കിൽ മാറ്റം കിട്ടുന്നതാണ്. തീയിലൊരാൾ ചാടിപ്പോയി അബദ്ധത്തിൽ അയാളെ വരെ രക്ഷിക്കാൻ, തീ ഫലിക്കാതിരിക്കാൻ ആ ഒരു ആയത്തിന് കഴിവുണ്ട്. കാരണം കുൽനാ യാനാർക്കൂനി എന്ന് പറഞ്ഞത് ആരാ? അള്ളാഹു ഡയറക്റ്റ് ആയിട്ടാണ് മഖ്ലൂഖായ തീയിനോട് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹു തന്നെ ഡയറക്റ്റ് ആയി പറഞ്ഞ ആ വാക്കാണ് അടിമ തീയിനോട് പറയുന്നത്, പൊള്ളിയ ശരീരത്തോട് പറയുന്നത്. അത് വലിയ ഫലമുള്ളല്ലേ. അതുകൊണ്ടാണ് ഇസ്മുൽ ആദം അടങ്ങുന്ന ഈ ആയത്തുകൾ ഓതി, ഈ സൂറത്തുകൾ ഓതിയാൽ അതിന് വലിയ മാറ്റമുണ്ട്. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഈ ആയത്ത് ഓതി കൊടുത്തപ്പോ, സൂറത്തുൽ ഹശ്ർ ഇങ്ങനെ ഓതി വന്നൊരാള് ലൗ അൻസല്ല എന്നുള്ള ഭാഗം അങ്ങോട്ട് ഓതിയപ്പോൾ തങ്ങൾ പറഞ്ഞു, ലൗ യദക അലാ റസിക്, നിന്റെ കൈയെടുത്തിട്ട് തലയിൽ വെക്കണം. തങ്ങൾ ഓതി കൊടുക്ക, തലയിൽ വെക്കണം. അപ്പൊ തങ്ങൾക്ക് ഒരാളിങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുക്കാണ് സൂറത്തുൽ ഹശ്ർ തുടക്കം മുതൽ സബ്ഹ മുതൽ ഇങ്ങനെ ഓതിയിട്ട് എവിടെ എത്തി? ലവ് അൻസലിനെത്തിയപ്പോ തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൈയെടുത്തിട്ട് തലയിൽ വെക്കുന്ന സ്വന്തം ഓതനാളെ കൈ. എന്നിട്ട് പറഞ്ഞു, ഫഇന്ന ജിബ്രീല അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ലമ്മാ നസല ബിഹാ, ഈ ആയത്തുമായിട്ട് എന്റെ അടുത്ത് വന്നപ്പോൾ ഖാലലി, എന്നോട് പറഞ്ഞു, ഞാൻ ജിബ്രീൽ ഇങ്ങനെ ഓതി കൊടുക്ക, അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ കൈ തലയിൽ വെക്കുന്ന.
സഹാബത്ത് ചോദിച്ചു, സഅം എന്താണ്? അൽ മൗത്ത്, മരണത്തിന് ശിഫല്ലല്ലോ. മരണം ഒഴികെ എല്ലാ രോഗത്തിനും മരുന്നാണ് സൂറത്തുൽ ഹശർ. പ്രയോഗിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഇസ്മുൽ ആലം ഉണ്ടെന്നും ചോദിച്ചാൽ വലിയ ഉത്തരം കിട്ടുമെന്നും മഹാന്മാർ പഠിപ്പിച്ച ഈ സൂറത്തുൽ ഹശർ നമ്മൾ ഓതാത്തവര് പതിവായി ഓതുകയും ഓതുന്നവര് അത് നിലനിർത്തുകയും വേണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി പറയാനുള്ള ഹദീസ് സുദീർഘമായ ഹദീസാണ്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ ലവ് അൻസലിനെ വരുന്നിടത്ത് നമുക്കത് പറയാം.